നടിയെ ആക്രമിച്ച കേസിലും കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിലും ഗാഗ് ഓർഡർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിവാദ വിഷയങ്ങളായിരുന്നു നടൻ ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസും ജലന്ധർ ബിഷപ്പ് പ്രതി ചേർക്കപ്പെട്ട കന്യാസ്ത്രീ പീഡന കേസും. ഒരു സമയത്ത് മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചകളിൽ ഇടം നേടിയ വിഷയങ്ങളായിരുന്നു ഇവ രണ്ടും. ഈ രണ്ട് കേസും സംബന്ധിച്ച വിവരങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലായ്പ്പോഴും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ കേസിന്റെ വിവരങ്ങൾ സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ നിരീക്ഷിച്ച കോടതി ഇപ്പോൾ ഗാഗ് ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് വിചാരണ സംബന്ധിച്ചും കേസിലെ പ്രതികളെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളോ അവരുടെ സൽപ്പേര് നശിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളോ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2017 February 18 നടി ആക്രമിക്കപ്പെടുന്നത്. കേസിൽ 2017 July 10 നടൻ ദിലീപ് അറസ്റ്റിലായി. 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കർശന ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കേസിൽ ഇതുവരെ 50 സാക്ഷികളെ വിസ്തരിച്ചു. കേസിൽ സാക്ഷികളായവർ പിന്നീട് കൂറുമാറിയതും ചർച്ചയായിരുന്നു. സംഭവത്തിന് 3 വർഷത്തിന് ശേഷം 2020 January കീഴ്ക്കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചിരുന്നു. തുടർ വിചാരണ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട നടൻ ദിലീപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഗാഗ് ഓർഡർ പ്രഖ്യാപിച്ചത്. സുതാര്യമായ വിചാരണയ്ക്ക് തനിക്കും അവകാശമുണ്ടെന്നും മാധ്യമങ്ങൾ വിചാരണയുടെ പേരിൽ തന്റെ അന്തസ് കെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നുവെന്നും ദിലീപ് ആരോപിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹർജിയും സമർപ്പിച്ചു. ഹർജി പരിഗണിച്ച കോടതി കേസ് വിചാരണ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയായിരുന്നു. 2020 March 19 ഉത്തരവ് പ്രകാരം മാധ്യമങ്ങളെ വിലക്കുകയും ഉത്തരവ് ലംഘിച്ച 10 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. അതേസമയം നിയന്ത്രണമില്ലാതെയും വാർത്തകളിൽ വസ്തുതാധിഷ്ഠിതമായി പരിശോധന നടത്താതെയും മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവയുടെ വായമൂടിക്കെട്ടാൻ കോടതിക്ക് ഇടപെടേണ്ടി വരുന്നതെന്നാണ് ഉത്തരവിനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം. എന്നാൽ വിലക്കേർപ്പെടുത്തുകയെന്നത് ഏകപക്ഷീയമല്ല. കേസ് സംബന്ധിച്ച വിവരങ്ങൾ അത്യധികം സുതാര്യതയോടെ റിപ്പോർട്ട് ചെയ്യാമെന്ന് കോടതിയെ ബോധിപ്പിച്ച് നിലവിലെ നിരോധനം മറികടക്കാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ടെന്നും മറ്റൊരു പക്ഷം പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഗാഗ് ഓർഡർ വന്നിട്ടുള്ളത് ദിലീപിന് അനുകൂലമായിട്ടാണ്. അത്തരമൊരു വിധി വരുന്നതിൻ്റെ സാമൂഹിക പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏത് വിഷയത്തിലും എന്തും പറയാമെന്ന അവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇങ്ങനെയാണെന്നും അഭിഭാഷകർ പറയുന്നു. മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ഓരോ വാർത്തയും പരിശോധിച്ച് കോടതിയെ ലക്ഷ്യ നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേയുള്ളൂ ഒരു മാർഗം. അതിന്റെ ഭാഗമായി കോടതികളൊരു ഗാഗ് ഓർഡർ ഇട്ട് പൂർണ്ണമായും ഇത്തരം പ്രവണതകളെ നിരോധിക്കും. ഇതാണ് ദിലീപിന്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നതെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കി. ഇത് പ്രതികൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്, പ്രത്യേകിച്ച് സമൂഹത്തിൽ അധികാരവും പണവുമുള്ളവർക്ക്. അത് പലപ്പോഴും നീതിയുടെ നിഷേധമായിട്ട് മാറും. ഇതാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ സത്യസന്ധമായിട്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ഗാഗ് ഓർഡറിനെതിരെ അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു. നടിയെ ആക്രമിച്ച കേസുകൂടാതെ മാധ്യമങ്ങളുടെ ഇടപെടലിന് വിലക്കേർപ്പെടുത്തിയ ഗാഗ് കൊണ്ടുവന്ന മറ്റൊരു കേസാണ് ജലന്ധർ പീഡനം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള ലൈംഗികാരോപണ കേസിന്റെ വിചാരണ സമയത്തും കോടതി മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഈ അധികാരം ഉപയോഗിച്ചിരുന്നു. 2020 August 13 കോട്ടയം സെഷൻസ് കോടതിയാണ് വിചാരണ നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കിയത്. കേസിനെ പറ്റി കൃത്യമായ വിവരങ്ങൾ ഇല്ലാതെയും കൃത്യമായ വിവരങ്ങൾ നൽകാതെയുമുള്ള മാധ്യമങ്ങളുടെ പ്രവൃത്തി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അന്ന് കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് കേസിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഇല്ലെന്നതും കോടതിയെന്ന് നിരീക്ഷിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മാധ്യമങ്ങൾ ഏറെ ചർച്ചയാക്കിയ സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട വിചാരണയ്ക്കിടയിലും കോടതി ഗാഗ് ഓർഡർ ഉത്തരവിട്ടിരുന്നു. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ചയുടനെ വ്യക്തിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന തരത്തിൽ പത്രക്കുറിപ്പ് ഇറക്കിയതിനെ വിമർശിച്ചായിരുന്നു കോടതിയുടെ ഇടപെടൽ. ന്യൂസ് ഡെസ്ക്, ITA ന്യൂസ്. ITA News, an eye for truth.